Hello dears, in this video, we will discuss Robert Frost's Nothing Gold Can Stay and the poem. This is a very short title poem. Explain to you what you will be able to summary of the poem. In this video, I will tell Robert Frost's details because I uploaded a video on Robert Frost's details. So, in this video, I will tell you about it. കവിതയിലെ പ്രധാനമായിട്ടും പറയുന്നത് ഒരു കാര്യമാണ്. ഈ ലോകത്ത് ഒന്നും തന്നെ പെർമനന്റ് ആയിട്ടില്ല. എല്ലാം നശിച്ചു പോകുന്നവയാണ് അല്ലേ. അപ്പം ഈ പോയം വളരെ ഷോർട്ട് ആയിട്ടുള്ള പോയമാണ്. ഇത് എഴുതിയത് 1923ലാണ്. പിന്നെ പ്രധാനമായിട്ടും ഈ പോയം ഡീൽസ് ചെയ്യുന്നത് ദ പോയം ഡീൽസ് വിത്ത് ദ ഐഡിയ ഓഫ് ഇൻപെർമനൻസ് ലൈഫ് ആൻഡ് ഡെത്ത് ഇനി നമുക്ക് കവിതയുടെ സമ്മറി നോക്കാം അതിനു മുന്നായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് സമ്മറി നോക്കാം നേച്ചേഴ്സ് ഫസ്റ്റ് ഗ്രീൻ ഈസ് ഗോൾഡ് ഹർ ഹാർഡസ്റ്റ് ഹ്യൂ ടു ഹോൾഡ് ഹർ ഏർലി ലീവ്സ് എ ഫ്ലവർ ബട്ട് ഓൺലി സോ ആൻ ഹവർ ദൻ ലീവ് സബ്സൈഡ്സ് ടു ലീവ് സോ ഏദൻ സാങ് ടു ഗ്രീഫ് So down goes down today, nothing gold can stay. Nature's first green is gold. Nature's first green. ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്പ്രിംഗ് സീസണാണ്. ഗ്രീൻ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാലോ പച്ചപ്പ്. സ്പ്രിംഗ് സീസണിലാണ് കൂടുതലായിട്ടും എന്ത് സംഭവിക്കുന്നത് ബ്ലോസമിങ് കാലമാണ് അല്ലേ പൂക്കൾ വിരിയുന്നതും ഇലകൾ തളിർക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാലമാണ് സ്പ്രിംഗ് സീസൺ അപ്പോൾ അതിനെപ്പറ്റിയാണ് ഫസ്റ്റ് സ്റ്റാൻഡ് സോറി ഫസ്റ്റ് ലൈനിൽ പറയുന്നത് നേച്ചേഴ്സ് ഫസ്റ്റ് ഗ്രീൻ ഈസ് ഗോൾഡ് ഗോൾഡ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫ്ലവേഴ്സിനെയാണ് ഓക്കെ സ്പ്രിംഗ് സീസണിൽ ഇലകൾ തളിർക്കുകയും പൂക്കൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത് സ്പ്രിംഗ് സീസണിലാണ് അല്ലേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ നമുക്ക് പ്രകൃതിയിൽ കാണാൻ വേണ്ടി സാധിക്കും എന്നിരുന്നാലും അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് വരെ എന്താവും ഒരു കാലം കൊഴിഞ്ഞു വീഴും അല്ലേ അതാണ് ഇൻപെർമനൻസ് ആണ് ഒന്നിനും ഒരു പെർമനൻ്റ് ആയിട്ടില്ല എല്ലാം നശിക്കുമെന്നാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഹർ ഏർലി ലീവ്സ് എ ഫ്ലവർ ഇവിടെ പ്രകൃതി ഒരു സ്ത്രീയുമായിട്ടാണ് കവി കണക്കാക്കിയിരിക്കുന്നത് ഇവിടെ പേഴ്സോണിഫിക്കേഷൻ ആണ് ബട്ട് ഓൺലി സോ ആൻഡ് ഹവർ ഇവിടെ എന്താണ് പറയുന്നത് നമ്മൾ പറഞ്ഞ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പൂവ് ഏതാനും മണിക്കൂർ മാത്രമേ അവയ്ക്ക് ജീവൻ ഉണ്ടാവുകയുള്ളൂ അല്ലേ അത് പൊഴിഞ്ഞ് നിലം പതിക്കുക തന്നെ ചെയ്യും പൂക്കൾ മാത്രമല്ല അല്ലേ ദെൻ ലീവ്സ് സബ്സൈഡ്സ് ടു ലീവ് പൂക്കൾ മാത്രമല്ല ഇലയും അങ്ങനെ തന്നെയാണ് ഒരില അടർന്നു വീണു കഴിഞ്ഞാൽ അതിന് പകരം എന്താവും മറ്റൊരില ചെടിയിൽ തളിർത്തു വരും അതുപോലെ തന്നെ ഇവിടെ സോ ഏദൻ സാങ് ടു ഗ്രിഫ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ബൈബിളിൽ ഏതിൻ്റെ കഥയുണ്ടല്ലോ അവിടുത്തെ കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് മനുഷ്യരാശി ഉണ്ടായതിനെ പറ്റിയിട്ട് നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാവുമല്ലോ ആ കാര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സോ ഡൗൺ ഗോസ് ഡൗൺ ടുഡേ നത്തിങ് ഗോൾഡ് ക്യാൻ സ്റ്റേ ഇവിടെ പറയുന്നത് പകലാകുമ്പോൾ എന്ത് ചെയ്യും ഇരുട്ട് മാറി വെളിച്ചം വരും അല്ലേ അത് പെട്ടെന്ന് ഇങ്ങനെ മാറി മറിയും അതുപോലെയാണ് എല്ലാം സംഭവിക്കുക എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു മനുഷ്യനെ കണ്ട് നേരിട്ട് സംസാരിച്ചതായിരിക്കും അയാളുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തെന്ന് വിചാരിക്കാം കുറച്ച് സമയം അല്ലെങ്കിൽ നാളെ നമ്മൾ അദ്ദേഹത്തിനെ കാണുന്നില്ല അത്രയേ ഉള്ളൂ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ ലോകത്ത് ഒന്നും സ്റ്റേബിൾ അല്ല എല്ലാം എപ്പോൾ വേണമെങ്കിലും നശിക്കപ്പെടാം ഈ കവിതയിലൂടെ റോബർട്ട് ഫ്രോസ്റ്റ് വായനക്കാർക്ക് നൽകുന്ന ഒരു മെസ്സേജ് ഉണ്ട് എല്ലാം ടെമ്പററിയാണ് നത്തിങ് ഈസ് പെർമനൻ്റ് ഒന്നും തന്നെ നമ്മുടെ ലോകത്ത് പെർമനൻ്റ് ആയിട്ടില്ല എപ്പോൾ വേണമെങ്കിലും എന്ത് നശിക്കാം ഇതാണ് അദ്ദേഹം നമുക്ക് തരുന്ന ഒരു മെസ്സേജ് ഇത്രയുമാണ് റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ നത്തിങ് ഗോൾഡ് ക്യാൻ സ്റ്റേ എന്ന പോയത്തിനെ പറ്റിയിട്ട് പറയാനുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്